കർത്താവിൽ പ്രിയരെ, ഞാനിപ്പോൾ മലയറ്റൂരുടെ ഒരു മലയിലിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. ഈ സമയത്ത് ആത്മാവിൽ ചില വെളിപ്പെടുത്തലുകൾ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഒക്ടോബർ 26-ാം തീയതിയാണ്, 2017 ഒക്ടോബർ 26-ാം തീയതി. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ഫാസ്റ്റിംഗാണ്. ഇന്ന് വിജനമായ ഒരു പ്രദേശം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലയറ്റൂര് ഞാൻ വന്നിരിക്കുന്നത്. മലയറ്റൂരിൽ ഒരു ഒഴിഞ്ഞ ഏരിയയിലിരുന്ന് ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവം നൽകിയ ചില സന്ദേശങ്ങൾ, ചില പ്രവചനങ്ങൾ ദൈവമക്കളെ അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നവംബർ 23, അതായത് 2017 നവംബർ 23 പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ജീസസ് വിഷൻ പ്രയർ ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 23-ന്റെ അന്നത്തെ ദിവസം നമുക്ക് ഡെലിവറൻസ് ക്യാമ്പാണെന്ന് തോന്നുന്നു. ആ ഡെലിവറൻസ് ക്യാമ്പിന്റെ ടൈമിൽ എന്തോ ദൈവത്തിന് അത്ഭുതങ്ങളോ എന്തോ ഒന്ന് 23-മായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒന്ന് ചെയ്യാനായിട്ട് കർത്താവിനുണ്ട്. എനിക്കത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഗ്രഹിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ സാധിച്ചത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. കേരളത്തിൽ ഒരു ഭൂമി എർത്ത് ഷെയ്ക്ക് കാണുവാനായിട്ട് ദർശനത്തിൽ കാണിക്കുകയുണ്ടായി. അതിൽ തൃശ്ശൂരൊക്കെ എന്നെ ദർശനത്തിൽ കാണിച്ചു. എല്ലാവരും ആ എർത്ത് ഷെയ്ക്കിൽ വലിയ അപകടങ്ങളോ അനർത്ഥങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. അടുത്ത, അതായത് ഇനി വരുന്ന ദുഃഖ വെള്ളിയാഴ്ചക്ക്, ഈ അടുത്ത നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച 2018 വരുന്ന ദുഃഖ വെള്ളിയാഴ്ച, ആ ദുഃഖ വെള്ളിയാഴ്ചക്ക് മുമ്പായിട്ട് ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് കേരളത്തിലിങ്ങനെ വീശിയിട്ട് കൃഷികളെല്ലാം നശിക്കുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ കാണുവാനായിട്ട്, ദർശനത്തിൽ കാണുവാൻ, ആത്മാവിൽ കാണുവാനായിട്ട് കർത്താവ് ഇടയാക്കി. എല്ലാവരും ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും നമ്മുടെ കേരളത്തിൽ പാവപ്പെട്ട കൃഷിക്കാർക്ക് ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വരുന്ന കാറ്റ് അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റ് വളരെ സിമ്പിളായിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ട്, വളരെ നാശനഷ്ടങ്ങൾ ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൂത് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്തായിരുന്നു എനിക്ക് ഒക്ടോബറിന് മുമ്പായിട്ട് കേരളത്തിൽ ഒരു സിനിമാ സംവിധായകൻ മരിച്ചു പോകുന്നു. അതിനു മുമ്പ് LDFന്റെ ഒരു നേതാവ് മരിക്കുമെന്നും ഒക്കെ ഇവിടെ വെച്ചായിരുന്നു അന്ന് എനിക്ക് ദർശനം കിട്ടിയത്. അത് അതിനുശേഷമാണ് നമ്മുടെ പിന്നെ ഉഴവൂർ എന്ന് പറയുന്ന അദ്ദേഹം LDFൽ അദ്ദേഹം മരിച്ചു പോവുകയും പിന്നെ അതിന്റെ ഡേറ്റ് പോലും കറക്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഈ പൈവി ശേഷി മരിച്ചു. അതോടുകൂടി ആ പ്രവചനങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം നൽകിയ പ്രവചനങ്ങളിൽ ഇനി ഒന്നോ രണ്ടോ ഘണ്ടേ ഉള്ളൂ നടക്കാനായിട്ട്, ബാക്കിയെല്ലാം നടന്നു. ജീസസ് വിഷനിലുള്ള എല്ലാവർക്കും ആ പ്രവചനങ്ങൾ കൈകിട്ടിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, വലിയ കാറ്റ് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തില് ഒരു വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത്. അത് പിന്നെ ഭൂമി ഉലകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഭൂമി ഉലകത്തിന്റെ ഏകദേശം 25-ോ 27-ോ ഈ രണ്ട് ഡേറ്റുകളിലാവാനാണ് സാധ്യത. ഡേറ്റ് അഥവാ ഞാൻ പറഞ്ഞ ഡേറ്റ് തെറ്റിപ്പോവുകയാണെങ്കിൽ അത് എന്റെ കുറവാണ്. ദൈവം എന്നോട് സംസാരിച്ചത് ഗ്രഹിക്കാനായിട്ടുള്ള എന്റെ കുറവാണ്. കാരണം ഞാൻ വലിയ പ്രവാചകനോ അങ്ങനൊന്നുമല്ല. പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ലഭിക്കുന്നത് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു പ്രവാചകനായിട്ട് കണക്ക് കൂട്ടണ്ട, കിട്ടിയത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറവുള്ള ഒരു മനുഷ്യനായിട്ട് എന്നെ കണക്ക് കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ പ്രശസ്തരായ ഇനി 3 വ്യക്തികളുടെ മരണം, ഇപ്പൊ ഐ വി ശശി, ഉഴവൂർ വിജയനൊക്കെ മരിച്ചതുപോലെ തന്നെ പ്രശസ്തരായ ഇനി 3 വ്യക്തികളുടെ മരണം കൂടെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. അതിൽ ഒരാളുടെ മരണം അറിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടി വി വാർത്തയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അറിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഷോക്കാകുന്നതാണ് എനിക്ക് ആത്മാവിൽ കാണാൻ പറ്റിയത്. ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ യേശു ക്രിസ്തു അറിയാത്തതായി ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം, GST പോലെ നമ്മളുടെ നികുതി ഇങ്ങനെ പണം, അതൊരു വലിയൊരു തലവേദനയായിട്ട് നമുക്ക് നിൽക്കുകയാണല്ലോ. നമുക്ക് GST, കാരണം മാക്സിമം പ്രൈസും കൊടുക്കണം, അതിൻ്റെ കൂടെ GST കൊടുക്കണം, ഹോട്ടലിൽ കയറിയാൽ പോലും കൊടുക്കണം, അങ്ങനെ നമ്മൾ വിഷമിക്കുകയാണല്ലോ. അതിനൊരു വ്യത്യാസം വരാൻ പോവുകയാണ്.
ഞാൻ കണ്ടെന്ന് പറഞ്ഞ ഗവൺമെന്റ് തലത്തിൽ ജനത്തിന് വേണ്ടിയിട്ട് പണമിട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഒരു ക്രമീകരണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഉടൻ മിക്കവാറും അത് നടക്കും, ഉടനെ നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മാവ് തന്നെ അത് വ്യക്തമായി കാണിച്ചു. കാരണം ദൈവം ആണ് എല്ലാം ക്രമീകരിക്കുന്നത്, ദൈവം നിശ്ചയിക്കുന്ന കണക്കാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഈ ജി എസ് ടിയുടെ കാര്യം പറയുന്നത് ബാക്കിയുള്ള പ്രവചനങ്ങൾ നടക്കുമെന്ന് ജനം വിശ്വസിക്കാനായിട്ട് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാനൊരു ഒരു പള്ളി കണ്ടു, ഒരു കത്തോലിക്ക ദേവാലയം. അത് ഇന്ത്യയിലാണോ കേരളത്തിലാണോ വരാൻ പോകുന്ന പള്ളി, അല്ലെങ്കിൽ പണിയാൻ പോകുന്ന പള്ളി, ഭയങ്കര ഉയരം കൂടിയ ഒരു പള്ളിയാണ് എന്നെ കാണിച്ചത്. ഞാൻ ആ പള്ളി കണ്ടത് ഞാനൊന്ന് വരച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങളെ കാണിക്കാം. അതായത് ഈ ഇപ്രകാരം ഒരു പള്ളിയാണ്, അതായത് ഇങ്ങനെ കണ്ടോ, ഭയങ്കര ഉയരമുള്ള മൂന്ന് ഗോപുരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കത്തോലിക്ക ദേവാലയമാകാനായിരിക്കാം സാധ്യത. ഈ ദേവാലയത്തിന്റെ പണി, അല്ലെങ്കിൽ നമ്മൾ ടിവിയിലൂടെയും ഒക്കെ നമ്മൾ കണ്ടതിനു ശേഷം കൊടിയ ഒരു ഒരു ദുഃഖം സഭയ്ക്ക് വരുന്നത് പോലെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. വലിയൊരു ദുഃഖമാണ് അത്. പൂർണ്ണമായും എനിക്ക് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് അനുവാദമില്ല. എങ്കിലും വിശ്വാസികൾ വളരെയേറെ വിഷമിക്കുന്നതും ടെൻഷൻ കൊള്ളുന്നതുമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ സന്ദേശം ഉണ്ട്. ഇനി വരുന്ന ഓരോ ഉപവാസത്തിലും ദൈവം സംസാരിക്കുന്നു. ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനായിട്ട് ഇതുവരെയായിട്ടും തയ്യാറായില്ല. ഇന്ന് കർത്താവിൻ്റെ ഒരു തെളിവുള്ള കർത്താവ് എനിക്ക് അത്രമാത്രം എനിക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. മറ്റേതെല്ലാം ഞങ്ങൾ പ്രദേശത്ത് മാത്രം എഴുതി ഡയറിയിൽ സൂക്ഷിക്കുകയും സംഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിലൂടെ കർത്താവിൻ്റെ ഈ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കർത്താവിൻ്റെ ജെറുസലേം ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ബിലാവ മതിൽ, ഇസ്രായേലിലായിരുന്ന സമയത്ത് ബിലാവ മതിലിൻ്റെ മുമ്പിൽ ഇരുന്ന സമയത്ത് കിട്ടിയ പ്രവചനം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് രണ്ടാമതാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഈ പ്രവചനം പറയുമ്പോഴെല്ലാം മേളിൽ ആകാശം മൊത്തവും ഒരു വല്ലാത്ത അവസ്ഥയിലും ഇങ്ങനെ ഇടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദർശനം എടുത്തപ്പം മുതൽ തന്നെ കർത്താവിൻ്റെ ആകാശം എന്നെ ഇരുണ്ടു മൂടുമെന്ന് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പറഞ്ഞത് അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇരുണ്ടു മൂടിയിരിക്കുവാണ്. ഞങ്ങളിനി ഇവിടെ നിന്ന് മലയിറങ്ങി താഴെ പോകണം. എല്ലാ ദൈവമക്കളും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടുകൂടി തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിനെ പറ്റുന്ന കണക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുവാൻ വേണ്ടി, ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ.